ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ആരും ഇതുവരെയും കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കയിറച്ചി ചേർത്ത കപ്പ ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. ഞാനിവിടെ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലല്ലാതെ സാധാരണ ഏതെങ്കിലും പാത്രത്തിലും കപ്പ വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കൂടിയ തീയിൽ 1 വിസിൽ മതി. അതുകൊണ്ട് നമുക്ക് ഈ കപ്പ വെന്ത് കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ചട്ടിയിലാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഈ തക്കാളി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റേ കുക്ക് ചെയ്യണ്ടു. അധിക നേരം കുക്ക് ചെയ്താൽ കക്കയിറച്ചി ഭയങ്കര ഹാർഡായി പോകും. അപ്പൊ ഇത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ആ മസാലയൊക്കെ കക്കയിറച്ചിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു കക്കയിറച്ചി നമ്മൾ ഓൾറെഡി പുഴങ്ങിയിട്ടാണ് അതിന്റെ ഷെല്ലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. അതിന്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വെന്തതാണ്. ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് കുക്ക് ചെയ്യേ വേണ്ടു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് കപ്പയും കക്കയിറച്ചിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ആ മസാലയൊക്കെ കപ്പയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 1 ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി. ആ കക്കയിറച്ചിയുടെ ഫ്ലേവർ ഒക്കെ ആ ഒരു കപ്പയിൽ പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്താ നല്ല ആവി പറക്കുന്ന കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി ഒന്ന് സെർവ് ചെയ്യാം. കപ്പ ബിരിയാണി നമ്മൾ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് കുറച്ചിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ലാസ്റ്റ് കുറച്ച് പച്ച സവാള കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം
അതുകൂടി കൂട്ടി കഴിക്കുമ്പോൾ ഏത് കപ്പ ബിരിയാണി ആയാലും അതിന് പ്രത്യേക ടേസ്റ്റ് ആണ്. ഞാനിന്നിവിടെ അതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളക് ഉപ്പിലിട്ടതുണ്ടായിരുന്നു, അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് വെച്ച് കൊടുത്തേ ഉള്ളൂ. അതുപോലെ കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങളിനി വീട്ടിൽ ഏത് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടി ഇതുപോലെ കുറച്ച് പച്ച സവാളയും മല്ലിയിലയും കൂടി കൂട്ടി കഴിച്ചു നോക്കണം. അപ്പോൾ ആ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് നേരെ ഇരട്ടിയാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വെറൈറ്റി കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.